ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ലാസ്റ്റ് ടൈം നമ്മൾ ചെയ്ത അബ്ഡോമിൻ്റെ തുടർച്ചയാണ്. ലാസ്റ്റ് ടൈം നമ്മൾ റെക്ടസ് അബ്ഡോമിനെ കുറിച്ചാണ് പറഞ്ഞത്. ഇന്ന് നമ്മൾ ഒബ്ലിക്സിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്, എങ്ങനെ നമുക്ക് പ്രോപ്പറായിട്ട് വർക്കൗട്ട് ചെയ്യാമെന്നാണ് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ഒറിജിനൽ ഫിറ്റ്നസ്. ഒബ്ലിക്സ് മസിൽസിൽ പ്രധാനമായിട്ട് വരുന്നത് ഇൻ്റർണൽ ആൻഡ് എക്സ്റ്റേണൽ ഒബ്ലിക്സ് ആണ്. മസിൽസിൻ്റെ ഫൈബർ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്, ചില മസിൽസിൻ്റെ ഫൈബർ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് സ്ട്രേറ്റ് ആണ്. ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് മസിൽസ് ഫൈബർ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. ചിലത് കണക്ട് ചെയ്തിരിക്കുന്നത് ഒരു വി ഷേപ്പാണ്. ഇൻ്റർണൽ ഒബ്ലിക്സ് കണക്ട് ചെയ്തിരിക്കുന്ന വി ഷേപ്പാണ്. അതായത് ഈ ഒരു ഭാഗത്ത് നിന്ന് നമുക്കറിയാം ഇവിടെ ഒരു വി ഷേപ്പ് കാണുന്നുണ്ട്. ആ വി ഷേപ്പ് എന്ന് പറഞ്ഞാൽ ഇതിന് പ്രത്യേകിച്ച് ഒരു വർക്കൗട്ട് ഇല്ല. നമ്മുടെ ഓട്ടോമാറ്റിക് ഫാറ്റ് ലോസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഷേപ്പ് കാണുന്നതാണ്. നമ്മുടെ ഇംഗ്ലീഷ് അക്ഷരത്തിൽ ആൽഫബറ്റിക് വി പോലെയാണ്. ഇവിടെ നിന്ന് ഇങ്ങനെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ചില മസിൽസ് ഇങ്ങനെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ നമ്മുടെ എക്സ്റ്റേണൽ ഒബ്ലിക്സ് ആണ്. എക്സ്റ്റേണൽ ഒബ്ലിക്സ് കണക്ട് ചെയ്തിരിക്കുന്നത് ചിലത് ഡയറക്റ്റ് ഇതേപോലെ തന്നെ സ്ട്രേറ്റ് കണക്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ ചിലത് എന്ന് പറയുന്നത് നമ്മുടെ ഇംഗ്ലീഷ് അക്ഷരമാലയിൽ കാണുന്നത് ആൽഫബറ്റിക് എ പോലെ തന്നെയാണ്. ഇത് ഇങ്ങനെയാണ് മസിൽ ഫൈബർ കണക്ട് ചെയ്തിരിക്കുന്നത്. ശരിക്കും എക്സ്റ്റേണൽ ഇൻ്റേർണൽ ഒബ്ലിക്സിന് വർക്കൗട്ട് എന്ന് പറയുന്നത് നമ്മുടെ സ്പൈൻ ലാറ്ററൽ ഫ്ലെക്ഷനാണ്, ഈ ഒരു മൂവ്മെൻറ്റാണ് വരുന്നത്. പിന്നെ അതേപോലെ തന്നെ സ്പൈൻ ട്വിസ്റ്റാണ് വരുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ വർക്കൗട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ വർക്കൗട്ട് പ്രോപ്പറായി എക്സിക്യൂട്ട് ചെയ്യാം, എങ്ങനെയാണ് നമ്മൾ വർക്കൗട്ട് ചെയ്യേണ്ടതെന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. ഇത് ഇൻ്റേർണൽ ഒബ്ലിക്സിൻ്റെ അനാട്ടമിയാണ്. ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് 9th to 12th റിബ്സ് എന്നും എൻഡ് ചെയ്യുന്നത് ഇലിയാക് ക്രസ്റ്റിലാണ്. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞ ആ വി ഷേപ്പിലുള്ള താഴത്ത് കാണുന്ന വി ഷേപ്പിലുള്ളതാണ് ഇലിയാക് ക്രസ്റ്റ് എന്ന് പറയുന്നത്. ഇത് എക്സ്റ്റേണൽ ഒബ്ലിക്സിൻ്റെയാണ്. സ്റ്റാർട്ട് ചെയ്യുന്നത് 5th to 12th റിബ്സിൽ നിന്നും എൻഡ് ചെയ്യുന്നത് ഇലിയാ ക്രസ്റ്റ്, അതേപോലെ തന്നെ ഇലിയ ആൽബ. ലീനിയ ആൽബേനെ കുറിച്ച് ഞാൻ എൻ്റെ ആപ്സിൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവർക്കായി ആ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ താഴ്ത്തു കൊടുക്കുന്നുണ്ട്. നമുക്ക് വർക്കൗട്ടിലേക്ക് വരികയാണെങ്കിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു ഒബ്ലിക്സിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഒന്ന് സ്പൈൻ ലാറ്ററൽ ഫ്ലെക്ഷൻ ആണ്, ഒന്ന് സ്പൈൻ ട്വിസ്റ്റ് ആണ്. ആ സമയത്ത് നിങ്ങൾ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് പോരായ്മ എന്താണെന്ന് വെച്ചാൽ സാധാരണ രീതിയിൽ ഈ ഒരു രീതിയിലാണ് എല്ലാവരും വർക്കൗട്ട് ചെയ്യുന്ന സമയം ചെയ്ത്. ഈ രീതിയിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലൈൻ ഓഫ് മൂവ്മെൻറ്റും ലൈൻ ഓഫ് റെസിസ്റ്റൻസും ഒന്നും ഈക്വൽ ആയിരിക്കില്ല. വെയിറ്റ് ഈ വെയിറ്റിൽ വിട്ട് കഴിഞ്ഞാൽ സ്ട്രെയിറ്റ് ആണ് പോകണം, പക്ഷേ നമ്മുടെ മൂവ്മെൻറ്റ് വരുന്നത് ഈ ഒരു ഭാഗത്തേക്ക്. അപ്പം അത്രമാത്രം എഫക്റ്റീവായിട്ട് നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റില്ലെന്നല്ല. എങ്ങനെ നമുക്ക് പ്രോപ്പറായിട്ട് വർക്കൗട്ട് എക്സിക്യൂട്ട് ചെയ്യാന്നാണ് നിങ്ങളോട് പറയാൻ പോകുന്നത്. ഈ ഒരു രീതിയാണ് ബെസ്റ്റ് എന്ന് പറയുന്നത്. നമ്മുടെ വെയിറ്റ് സ്ട്രെയിറ്റ് ലൈനാണ് മൂവ്മെൻറ്റ് ചെയ്യുന്നത്, അതേപോലെ തന്നെ ലൈൻ ഓഫ് റെസിസ്റ്റൻസും ഓൾമോസ്റ്റ് സ്ട്രെയിറ്റ് ലൈനാണ്. അതുകൊണ്ട് തന്നെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ടെൻഷൻ കിട്ടും, നല്ല രീതിയിൽ ഒബ്ലിക്സ് ഇവിടെ വർക്ക് ചെയ്യുന്നതാണ്. ഇതാണ് നെക്സ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇത് ബിഗിനേഴ്സിന് ഈ ഒരു രീതിയിൽ ചെയ്യുന്നതാണ്. നമ്മൾ അഡ്വാൻസ് ലെവലിലേക്ക് വരുന്നതനുസരിച്ച് ഇതിൻ്റെ ഹൈറ്റ് കുറച്ച് കുറച്ച് അഡ്വാൻസ് ലെവലിലേക്ക് കൊണ്ടുവരുന്നതാണ്. അഡ്വാൻസ് ലെവലിൽ വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് ഈ ഒരു രീതിയിൽ നമുക്ക് വർക്കൗട്ട് ചെയ്യുന്നതാണ് ഒബ്ലിക്സിന്. ഇതാണ് നെക്സ്റ്റ് വർക്കൗട്ട് എന്ന് പറയുന്നത്. ഇതിന് സ്പൈൻ റൊട്ടേഷൻ അല്ലെങ്കിൽ ട്രങ്ക് റൊട്ടേഷൻ എന്ന് പറയും. ഈ ഒരു രീതിയിലാണ് നമുക്ക് എഫക്റ്റീവായിട്ട് വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്നത്. ഇതാണ് നെക്സ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ബിഗിനേഴ്സിന് ഈ ഒരു രീതിയിൽ വർക്കൗട്ട് ചെയ്യുന്നതാണ്. പിന്നെ അഡ്വാൻസ് ലെവൽ ഞാൻ ആപ്സിന് ചെയ്തപോലെ നമുക്ക് അഡ്വാൻസ് ലെവലിൽ ഇതിൻ്റെ ഹൈറ്റ് കൂട്ടി അഡ്വാൻസ് ലെവൽ നമുക്ക് വർക്കൗട്ട് ചെയ്യുന്നതാണ്. അഡ്വാൻസ് ലെവലിൽ വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് ഈ ഒരു മെത്തേഡിൽ വർക്കൗട്ട് ചെയ്യുന്നതാണ്. എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വർക്കൗട്ടിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാവുന്നതാണ്. ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ സൈനിങ് ഓഫ് പ്രജി.